Hello guys, welcome back to my channel. I am going to share a video with you. I am going to share a recipe with you. വലിയ കുക്കൊന്നും അല്ലെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് ഫിഷാണ് സാൽമൺ ഫിഷിൻ്റെ ഒരു ചെറിയ റെസിപ്പിയാണ് അപ്പോൾ സാധാരണ ഞാനിങ്ങനെ ഫിഷ് കറിയൊക്കെ ഉണ്ടാക്കുമ്പം നമ്മൾ മുളകും കുടമ്പുളിയൊക്കെ ഇട്ടിട്ട് തന്നെ ആണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറ് അതല്ലെങ്കിൽ തേങ്ങ അരച്ചും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്താ പറയുക ഒരു വെറൈറ്റി രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ബട്ടറൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു രീതിയിലൊക്കെ ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാനൊരു 9 പീസ് സാൽമൺ എടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ ഓൾറെഡി കഴുകി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാമ്പോൾ ഉള്ളിൽ വെള്ളം കിടക്കുന്നത് ഈ സാൽമൺ കഴുകുമ്പോൾ തന്നെ ഒത്തിരി മോയ്സ്ചർ അതിലുണ്ടാവും അപ്പോൾ ഞാനൊരു ടിഷ്യൂ യൂസ് ചെയ്ത് ഓരോ പീസസും ഞാൻ തുടച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ എല്ലാ പീസസും ഞാനിവിടെ തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു അളവിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റ് നിങ്ങൾക്ക് സാൽമൺ കട്ട് ചെയ്തെടുക്കാം എനിക്ക് ഒത്തിരി ലെന്തി ആവാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയും ചെറുതായിട്ടാണ് ഞാൻ പീസാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ഓരോ പീസസിൻ്റെ മുകളിലായിട്ട് നമുക്ക് പെപ്പർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള പെപ്പർ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക അതും ഇതേപോലെ തന്നെ നല്ലോണം സ്പ്രെഡ് ചെയ്ത് ഓരോ പീസസിനും നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഉപ്പും കുരുമുളകും എല്ലാം നല്ലോണം സ്പ്രെഡ് ചെയ്ത ശേഷം ഞാനൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ഇനി നമുക്കൊരു പാൻ അടുപ്പി വെച്ച് കൊടുക്കാം ഈ പാൻ നല്ലോണം ചൂടായ ശേഷം ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക ഈ ബട്ടർ നല്ലോണം മെൽറ്റായിട്ട് ഒരു ബ്രൗൺ കളർ വരുന്നിടം വരെ അത് മെൽറ്റാക്കാൻ വിടുക പക്ഷേ ഇത് കരിഞ്ഞും പോകരുത് പക്ഷേ ഇത് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാവുന്നിടം വരെ ഇത് ഇളക്കി കൊടുക്കുക എന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഫിഷിനൊരു ടേസ്റ്റ് വരുള്ളൂ ഈ ബട്ടറിനൊരു ബ്രൗൺ കളർ വന്നെങ്കിൽ മാത്രമേ ഇതിപ്പോൾ ഇതൊരു ലൈറ്റ് ബ്രൗൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് ഓരോ പീസസ് എടുത്തിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ബട്ടറിനുള്ളിൽ നമ്മുടെ പീസസ് മുങ്ങിക്കിടക്കണം അപ്പോൾ അതിനനുസരിച്ചുള്ള നിങ്ങളുടെ പീസസിനനുസരിച്ചുള്ള ബട്ടർ നിങ്ങൾ യൂസ് ചെയ്യണം ഈ ബട്ടറിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഈ സാൽമൺ നന്നായിട്ട് വേവണം അപ്പോൾ ഇതിന് ഒരു സാൽമൺ അധികം വേവാൻ ടൈം വേണ്ട ഒരു 5 to 7 മിനിറ്റ്സ് മതി അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം സാൽമൺ വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ഈ ലെമണിൻ്റെ ലെമൺ ജ്യൂസും വേണം ലെമൺ സെസ്റ്റും വേണം അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇത് ലെമൺ അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് ഞാൻ ഒരെണ്ണത്തിൻ്റെ സെസ്റ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ ലെമൺ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം യൂസ് ചെയ്യാവുന്നതാണ് ഞാനൊരു ഇത്രയും സെസ്റ്റ് ശരിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ലെമൺ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പം അതിൻ്റെ അകത്തുള്ള ഈ വൈറ്റ് പാർട്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം അല്ലെങ്കിൽ അത് കഴിക്കും ഇനിയും വേണ്ടത് ലെമൺ ജ്യൂസാണ് അപ്പോൾ ഞാനിവിടെ ഈ ലെമണിനെ 2 ആയിട്ട് മുറിച്ച് നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കാം ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ കാണും അപ്പോൾ നമുക്ക് സാൽമൺ എന്തായാലും നോക്കിയിട്ട് വരാം ഇത് ഒരു സൈഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ഫ്രൈ ആവരുത് അത് തിരിച്ചിട്ട് കൊടുക്കുക ഇത് സാൽമണിൻ്റെ അതിൻ്റെ ആ ഒരു നെയ്യൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും സാൽമൺ ഫ്രൈ ആയിട്ടുണ്ട് എല്ലാ സൈഡും ഒരേപോലെ റെഡി ആയോ എന്ന് നോക്കണം കിടന്ന് ഇതേ കണക്ക് ബട്ടറിൽ കിടന്ന് വേണം കേട്ടോ എന്നെങ്കിലേ ഒരു ആ ബട്ടറിൻ്റെ ആ ടേസ്റ്റ് വരുള്ളൂ ഇവിടെ ആക്കി വെച്ചേക്കുന്ന ടെസ്റ്റും ആ ലെമൺ ജ്യൂസും അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ആ ലെമൺ ജ്യൂസും ബട്ടറും എല്ലാം കൂടെ അത് നല്ലോണം കിടന്ന് വേണം ഇതിപ്പോൾ ഈ ഒരു പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു ഇതിങ്ങനെ ബട്ടറിൻ്റെ ഉള്ളിൽ കിടന്ന് കുറച്ച് നേരം അതവിടെ വെക്കണം അപ്പം സാൽമൺ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാനിത് ഓരോ പീസസും ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ് അപ്പം ഈ അതിനകത്ത് വെന്ത നമ്മൾ വേവിച്ച ബട്ടർ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കണം അത് അപ്പോഴാണ് അതിൻ്റെ ഒരു ഫിഷിന് ടേസ്റ്റ് കൂടും ബട്ടറിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ആ ലെമണിൻ്റെ ജ്യൂസും എല്ലാം മിക്സ് ആകുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജ്ജസ് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ആക്കാം കേട്ടോ എനിക്ക് ഫിഷിൻ്റെ കൂടെ വെജ്ജസ് കഴിക്കാൻ ഇഷ്ടമാണ് ഇതാണ് ആ ഫൈനൽ ഔട്ട്പുട്ട് നല്ല ആ ഒരു ലെമണിൻ്റെയും ബട്ടറിൻ്റെയും ആ ഒരു മണമുണ്ട് നമുക്കിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ വാങ്ങിക്കൊന്ന് കൊടുത്ത് നോക്കാം എന്തിൻ്റെ ടേസ്റ്റാണ് ഉള്ളത് കൂടുതലായി ടേസ്റ്റാണ് ഉള്ളത് ലെമൺ പിന്നെന്താ നെക്സ്റ്റ് യമ്മി
അപ്പോൾ ഗൈസ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻസ് ഇടുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസ് ഇടുക. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.